ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഈ ഒരു ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനൊക്കെ പോകാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരാണ്, സപ്പോസ് നമ്മൾ ഈ ഒരു ഹൈക്കിങ്ങിനൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോകുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഫോറസ്റ്റിലെ മൗണ്ടൈൻ സൈഡിലൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കവിടെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ടോയ്ലറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഹൈക്കിങ്ങിന് പോകുമ്പോൾ ഫോറസ്റ്റിലൊന്നും നമുക്ക് ടോയ്ലറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ട്രക്കിങ്ങിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളൊരു തുറസായിട്ടുള്ളൊരു പ്ലേസിലായിരിക്കും നമ്മൾ പോകുന്നത്. അതും അതേ ടൈമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അടുത്തായിരിക്കും ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ തന്നെ കുക്കിംഗ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫുഡ് കഴിക്കുമ്പോൾ അതിൽ പോയിരിക്കുന്ന ഫ്ലേയേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു ഈച്ചകൾ ഡയറക്റ്റ് നമ്മുടെ ഫുഡിലൊക്കെ വന്നിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല രീതിയിലൊരു ഹെൽത്ത് പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേ ടൈമിൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ അവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കാം. നമ്മളൊരു 4 അടി ആഴത്തിൽ, ഒരു 4 അടി വിത്തിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുഴി കുഴിക്കുക. ആ കുഴി കുഴിച്ചിട്ട് നമ്മൾ അതിൽ 2 സൈഡിലും 2 കല്ലുകൾ, ഉരുളാനുള്ള 4 കല്ലുകൾ വയ്ക്കുക. എന്നിട്ട് ഓരോന്നിലും നമ്മൾ 2 വലിയ തടി വയ്ക്കുക. അപ്പോഴത്തേക്ക് 2 വലിയ തടി 2 സൈഡിലും 4 2 കല്ലായിട്ട് വെച്ചിട്ട് വലിയ തടി വെച്ചിട്ട് അതിൻ്റെ മണ്ടിൽ നമുക്ക് ചവിട്ടിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കമ്പുകൾ പറക്കി വയ്ക്കുക, നല്ല സ്ട്രോങ് ആയിട്ടുള്ള. എന്നിട്ട് നമുക്കത് നമുക്കൊരു നാച്ചുറൽ ടോയ്ലറ്റായിട്ട് യൂസ് ചെയ്യാം. കാര്യം കഴിഞ്ഞിട്ട് നമുക്കത് മൂടിയിടാം. എന്തെങ്കിലും വലിയ പുല്ലോ എന്തെങ്കിലും വലിയൊരു ഓലയോ എന്തെങ്കിലുമൊക്കെ അവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് മൂടിയിടാം. ഓല അവിടെ കിട്ടാനുള്ള ചാൻസസ് കുറവാണ്, വേറെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് മൂടിയിടാം. സോ ഇങ്ങനെ നമുക്ക് ആ ഒരു ഫ്ലേയേഴ്സ് ഒന്നും വന്ന് നമ്മുടെ ഫുഡിലിരിക്കാത്ത രീതിയിൽ നമുക്ക് ഒരു നാച്ചുറലായിട്ടൊരു ടോയ്ലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് പോസിബിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവിയാ. സോ ഇത് ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് മേ ബി ഉപകാരപ്പെടാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും വീണ്ടും സന്ദീപോ മണ്ടിൽ ദാൻ ബനസീം സാനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റാ, ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടിയേഴ്സ്. ലവ് യു ആൾ.